വീഡിയോ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് 30 സെക്കൻഡിലേക്ക് സ്കിപ്പ് ചെയ്താൽ മതി, വീഡിയോ ബാക്കിയുണ്ട്. ഞാൻ ഈ കോവിഡ് സമയത്ത് മാനസികാരോഗ്യം നഷ്ടപ്പെടുകയാണ് ആൾക്കാരുടെ, അവരുടെ വീട്ടിൽ അത്ര നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ മൊണോട്ടണസ് അല്ലേ ജീവിതം. അപ്പം മാനസിക ആരോഗ്യം ഒന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ചെറിയ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ പുസ്തകങ്ങൾ ഗിഫ്റ്റ് ചെയ്യുകയാണ്. 2-3 മാസമായിട്ട് 500 പുസ്തകങ്ങൾ ഗിഫ്റ്റ് ചെയ്തു. ഇന്ന് 500-ാമത്തെ പുസ്തകം മോഹൻലാലിന് കൊടുത്തു. അതായത് അത്രയും വലിയൊരാൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടും, അപ്പോൾ ആൾക്കാർക്ക് കുറേ കൂടെ അറിയാമല്ലോ. അപ്പോൾ ആ കോണ്ടസ്റ്റിലും സംഭവം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 500 പുസ്തകങ്ങൾ കൊടുത്തു, ഇനിയും കൊടുക്കും. ഇപ്പോൾ ഇതേ അവിടെ ഒരു കാർബോർഡ് ബോക്സിൽ 100 പുസ്തകങ്ങൾ ഇനിയും ഇരിക്കുന്നുണ്ട്, അതും അയച്ചു കൊടുക്കണം. അപ്പോൾ രണ്ടാമതൊരു കാര്യം, നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി ടൈം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. 5-സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഒരു സ്റ്റേ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുണ്ട്. ഇതിനൊക്കെ പൈസ ചിലവ് വരുന്നുണ്ട്, ഇതൊക്കെ ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നത്, എൻ്റെ ഒരു വരുമാനത്തിനല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ബ്രാൻഡിങ് നിങ്ങളുടെ ലോഗോ കാണിക്കാം, നിങ്ങളുടെ കമ്പനിയുടെ എന്തിനു വെച്ചാൽ ലോഗോ കാണിക്കാം, എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഐ മീൻ ഡയറക്റ്റായിട്ട് ഹോട്ടൽസിന് പേ ചെയ്താൽ മതി, എനിക്കൊന്നും തരണ്ട. അപ്പം അങ്ങനെ എന്തെങ്കിലും താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് കുറേ കൂടെ കൂടുതൽ പേർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുമെച്ച ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും കേട്ടോ, താല്പര്യമുണ്ടെങ്കിൽ. ശരി, വീഡിയോ കണ്ടോളൂ. നമസ്കാരം, ഞാൻ മ്രിണാൽ. കൊച്ചിയിൽ ജീത്തുൻ്റെ വീട്ടിൽ പോവാം. ജീത്തുവിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ എവിടെ ഉണ്ട്? എൻ്റെ ഭാര്യ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ കുറച്ച് പുൾ പോക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വലിയ ബ്രെഡ് എവിടെയും കിട്ടാണ്ടായിരുന്നില്ല. അപ്പോൾ ലേമ റെഡി എൻ്റെ ഷെഫ് സതീഷ് റെഡി കുറച്ച് ബ്രെഡ് തന്നു, ബാക്കി എല്ലാ സെറ്റ് റെഡിയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യം 2 ഷൂട്ട് ചെയ്യുന്ന സെയിം ക്യാമറമാനാ. നമ്മുടെ ക്യാമറമാനോട് പോയിട്ട് തിരക്കുണ്ട്, അതുകൊണ്ട് കുറച്ച് സാൻഡ്വിച്ച് ആയ തന്നെ ഉണ്ടാക്കാം. അതിന് മുമ്പ് ഭാര്യയൊക്കെ പുറത്തു വരിക, വിളിക്കണം. പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി മുമ്പേക്ക് കൊടുത്തേക്കാം, ഇവർക്ക് പോയിട്ട് തിരക്കണ്ടേ. കുഴപ്പമില്ല, വിശദമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. റിയാക്ഷൻ ഇവിടെ ഇവിടെ ജീതുവിന്റെ പിറന്നാളായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് വന്നത്. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് നമ്മുടെ ഭിന്നമാസ് ഫുഡ് ഗാലറിയിലെ ആഷ്ലിയുടെ അമ്മച്ചിയാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാക്കിച്ചതാണ്. ഈ സൈസിൽ ബ്രെഡ് അങ്ങനെ അധികം വാങ്ങാൻ കിട്ടില്ല. എനിക്ക് വലിയ ബ്രെഡ് തിക്കട്ടായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഷെഫ് സതീഷ് റെഡ്ഡി കൃത്യമായിട്ട് ഉണ്ടാക്കി തരികയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊളാക്കാതിരിക്കേണ്ടത് എൻ്റെ പണിയാണ്, എന്നെ മാത്രം ഉത്തരവാദിത്തം. അടുത്തതായി സാൻഡ്വിച്ച് കട്ട് ചെയ്തു. ലേമിനിടയിൽ ഉണ്ടാക്കിയതല്ല, ഇത് വേറൊരു സ്ഥലത്തുനിന്ന്, അധോലോകം. അധോലോകത്ത് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്, എടുത്ത പണിക്ക് ഗുണമുണ്ടോ? യെസ്. കുറച്ചുകൂടെ ചീസ് ഇട്ടാലേ അതിങ്ങനെ അരച്ചു ചേർത്തിട്ടുള്ള എന്റെ ഭാര്യക്ക് പോർക്ക് ഇഷ്ടമല്ല. ഏത് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ പൂക്ക്. അപ്പൊ അവളിവിടെ കുറച്ച് പനീറും കൊണ്ടു വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുക്കുന്ന എന്റെ പനീറാണ്. മനുഷ്യനെ ചിന്തിക്ക, മനുഷ്യം കഴിക്കും പനീർ. പനീറൊക്കെ നിരോധിക്കേണ്ട സാധനമാണ്. കുറെ കസ്റ്റമേഴ്സ് വരും റെസ്റ്റോറൻറ്റില്, വട്ട് ഡു യു ഹാവ് ഫോർ വെജിറ്റേറിയൻസ് എന്ന് ചോദിച്ചോണ്ട് ഒറ്റ ഒരുത്തരം കേട്ടത്. ഇതിനൊരു ഫ്ലേവർ ഉണ്ടാക്കി ഇപ്പം എന്താ ചെയ്യുക? ശരി, പറഞ്ഞു.
ബേസിക്കലി പനീർ ഫ്രൈ. ഇത്രയും ഉപദ്രവം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ കാരണം പറയാതെ കുറച്ച് പോർക്ക് കിട്ടുമല്ലോ. ഒരു ബാർബിക്യൂ ടേസ്റ്റ് കിട്ടിക്കോട്ടെ അല്ലേ? ബാർബിക്യൂ സീസൺ നമ്മൾ കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ അങ്ങനെ കെയർലെസ് ആയിട്ട് ഇങ്ങനെ ഇട്ടാ മതി. അയ്യോ അയ്യോ, പ്ലാസ്റ്റിക് വീണേ. ആരോടും പറയണ്ട, എഡിറ്റ് ചെയ്താണ്. എനിക്ക് സൗകര്യമില്ല, സമയമില്ലെന്ന്, ഭയങ്കര മടിയാണെന്ന്. ഈ പനീറിന്റെ ഇവിടെ എന്ത് ഇട്ടിട്ട് കാര്യമില്ല. എന്ത് സാധനം എന്ത് എന്തുണ്ടാക്കണോന്ന്? അതിനകത്ത് കൂർക്കയുടെ അളവ് കുറച്ചിട്ട് പോർക്കിന്റെ അളവ് ചൂട് കൂട്ടാവായിരുന്നു. കൂടുതലും കൂർക്കയാണ്. അതുപോലെ തന്നെ കൂർക്ക വിത്ത് പ്രോൺസിലും സെയിം പ്രോബ്ലം ഉണ്ട്. കൂർക്കയാണ് കൂടുതലും. കൂർക്ക തിന്നുമ്പോഴും പ്രോൺസ് എന്നുള്ളൊരു ഫീലില്ല പോകുന്നത്. മറ്റേത് അതില്ല, അത് ഓവർടേക്ക് ചെയ്തില്ല. ആ കൂർക്കയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചുണ്ടാക്കിയതാണത്. ഇപ്പൊ അവർക്ക് ഫുള്ള് ബീഫ് വേണം, കൂർക്ക വേണ്ട. സാധാരണ കൂർക്ക ഉണ്ടായിക്കൊടുത്ത ഇവരും തൊടൂല. അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് തൊട്ടോട്ടെ എന്ന് വെച്ചാൽ ഏജൻ ബീഫ് ഇട്ടിട്ട് കൊടുത്താണ്. ഇപ്പൊ അവർക്ക് ഫുള്ള് അതിന് ബീഫ് പറഞ്ഞു തിന്നു. ബേളം വെച്ചാൽ ഞാൻ അടുത്ത് കളയും കൂട്ടാ. കൊടുക്കാനല്ലോ പ്ലേറ്റ് ഒന്നും വേണ്ട. ഞാൻ സത്യം മാത്രമേ വീഡിയോ പറയാറുള്ളു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. നിനക്കല്ലേ നോൺ വെജ്? വെജിറ്റേറിയൻസ്? നോൺ വെജ്, വെജിറ്റേറിയൻസ്, നോൺ വെജ് കഴിക്കുന്ന ഭാര്യക്ക് സ്നേഹപൂർവ്വം ഒന്നും പറയില്ല. അതെ, ഉമ്മന്ന് ഇപ്പൊ കേട്ട, ഉമ്മന്ന് എന്തിനാന്ന്? ഇതും കൂടെ കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ കുറെ കൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര കുക്കാണല്ലോ. അല്ല കൊള്ളാം, ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങിയത്. മറ്റതിനും രസമായിരുന്നു. നിങ്ങളൊരുമാതിരി കേരള കോൺഗ്രസ് കാരെ പോലെ പെരുമാറുന്നില്ല, കാലു മാറണ്. അതല്ല, ഞാൻ ചെയ്യണ പരിപാടി എന്റെ അടുത്ത് എടുക്കരുത്. എന്റെ ഡയലോഗ് എന്റെ ആണ്. എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഇവിടെ വരുമ്പോ അല്ലാതെ നിനക്ക് ഞാൻ എത്ര തവണ ഒരു സാധനം ഉണ്ടാക്കാം. ആക്ച്വലി അമ്മച്ചിയോട് പറഞ്ഞേ, പ്ലേറ്റ് ഒക്കെ എല്ലാരും തുടച്ചു വെച്ചിരിക്കും. അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഇവിടെ തുടച്ചു വരുന്നേ ഉള്ളൂ, ഇത് കഴുകി വെച്ചിരിക്കുകയാണ്.